السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياتي ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. قال الله عز وجل: محمد سيد الكونين والثقلين، ني والفريقين من عرب ومن عجم، في جنه ليل حمامة على فانن وغنى و
وإني لنائم كذبت وبيت الله لو كنت عاشقا لما سبقتني بالبكاء الهمائم وأزعم أني هائم منذ صبابتي لربي فلا أبكي وتبكي البهائم مولاي صل وسلم كلهم سيدنا محمد സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ ഉസ്താദുമാർ ഈ നാട്ടിലെ കാരണവന്മാർ വേദിയിലും സദസ്സിലും അപകൃഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ കേരളിന്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട മുത്തയല്ലിമീങ്ങൾ യുവാക്കൾ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മഹത്തായ മജ്‌ലിസിൽ നാം ഒരുമിച്ച് കൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്നും കബൂലാക്കി തീർമാറാവട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ഉസ്താദുമാർ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും കബറുകളിലേക്ക് അള്ളാഹു ഈ മജ്ലിസിന്റെ സവാബ് പൂർണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുന്നവരാവട്ടെ വല്ലവരും വല്ല അദാബും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് എല്ലാം ദൂരീകരിച്ച് അവരുടെ കബറുകളിൽ വലിയ സമാധാനം നൽകുമാറാവട്ടെ വിശിഷ്യ ഹൈമ പറഞ്ഞു തന്ന ഉസ്താദുമാർ പലരും ഇന്ന് കബറില്ല അള്ളാഹു അവരുടെ എല്ലാം ഹദറാത്തുകളിലേക്ക് ഈ മജ്ലിസിനെ കാണിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും പൊരുത്തവും ലഭിക്കുന്ന മജ്ലിസായി അള്ളാഹു ഈ മജ്ലിസിനെയും ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ആളുകളെയും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സുന്നി യുവജന സംഘം അഥവാ എസ് വൈ എസിന്റെ കീഴിൽ സംസ്ഥാന വ്യാപകമായി 7000 പരം യൂണിറ്റുകളിൽ സമ്മേളനങ്ങൾ നടന്നു വരികയാണ് യുവത്വം നാടുണർത്തുന്നു എന്ന ശീർഷകത്തിൽ സുന്നി യുവജന സംഘത്തിന്റെ കീഴിൽ ഓരോ യൂണിറ്റുകളിലും അതിവിപുലമായ ധാരാളം സേവന പ്രവർത്തനങ്ങൾക്ക് ശേഷം അതിന്റെ പരിസമാപ്തി എന്നോണമാണ് യൂണിറ്റ് സമ്മേളനങ്ങൾ നടക്കുന്നത് ബായാർ പുതവ് യൂണിറ്റ് സമ്മേളനത്തിലാണ് നാം എല്ലാവരും ഈ അവസരത്തിൽ ഒത്തുകൂടിയിരിക്കുന്നത് പ്രമേയമായ യുവത്വം നാടുണർത്തുന്നു എന്ന വിഷയം ഇവിടെ ഇതിനകം സംസാരിക്കപ്പെട്ട് കഴിഞ്ഞു ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഒരു സുദീർഘമായ ഭാഷണം നടത്താനുള്ള അർഹതയോ അതിനുള്ള കഴിവോ അതിനുള്ള ആവശ്യമോ ഇല്ല എന്നിരുന്നാലും ഒരല്പസമയം ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം എന്റെ പ്രിയപ്പെട്ട മുന്നിലിരിക്കുന്ന മുഅ്മിനീങ്ങളോട് ഉണർത്തി വിനീതൻ അവസാനിപ്പിക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ യൂണിറ്റ് സമ്മേളനങ്ങളിൽ
പ്രധാനമായും സംസാരിക്കപ്പെടുന്നത് രണ്ട് വിഷയങ്ങളിലെ. ഒന്ന്, ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു യുവത്വം നാടുണർത്തുന്നു എന്ന ശീർഷകത്തിൽ അധിഷ്ഠിതമായ പ്രഭാഷണം. രണ്ടാമത്തേത് ആദർശ പ്രഭാഷണമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കറിയാം നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളായ ആളുകളാണ്. നമ്മളെല്ലാവരും ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള സകലമാന മതങ്ങളുടെയും കൂട്ടത്തിൽ വെച്ച് ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ള ആ ഒരേ ഒരു മതത്തിനെ മതമായി അംഗീകരിച്ച ആളുകളാണ് നമ്മളെന്നർത്ഥം. ഈ ലോകത്ത് ധാരാളം മതങ്ങളുണ്ട്. ഈ ലോകത്ത് ധാരാളം ആശയങ്ങളും ആദർശങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ആ ആദർശങ്ങളുടെയും ആശയങ്ങളുടെയും മതങ്ങളുടെയും ഇടയിൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനെ മതമായി സ്വീകരിച്ച ആളുകളാണ് നമ്മൾ. അവരാണ് മുസ്ലിമീങ്ങൾ. ഈ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ വ്യതിരക്തത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം ഒരു മനുഷ്യനും നിർമ്മിച്ചതല്ല എന്നത് തന്നെയാണ്. ഇസ്ലാം എന്ന് പറയുന്ന മതം ഒരു മനുഷ്യനും നിർമ്മിച്ചതല്ല. ഏതെങ്കിലും ഒരു ബുദ്ധിരാക്ഷസൻ, ഒരു ചിന്താശേഷിയുള്ള മനുഷ്യൻ അദ്ദേഹം ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ആലോചിച്ച് രൂപപ്പെടുത്തിയ നിയമ സംവിധാനങ്ങളോ അച്ചടക്കങ്ങളോ അല്ല ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം. അല്ലെങ്കിൽ ചില ബുദ്ധിമാന്മാരായ ആളുകൾ ഒരു മേശയ്ക്ക് ചുറ്റും കൂടിയിരുന്ന് ആലോചിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു മനുഷ്യന്റെ ജീവിതം മരണം വരെ ഏത് രൂപത്തിൽ കൊണ്ടുപോകണമെന്ന് അവര് ആലോചിച്ച് ചിട്ടപ്പെടുത്തിയ ക്രമപ്പെടുത്തിയ നിയമ സംവിധാനങ്ങളല്ല ഇസ്ലാം എന്ന് പറയുന്ന ഈ മതം. മറിച്ച് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, നാഥനായ അള്ളാഹുവിങ്കൽ സ്വീകാര്യതയുള്ള സൃഷ്ടാവിന്റെ ഒരേ ഒരു മതം, ആ മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഒരു മനുഷ്യനിലേക്കും ചേർത്തി പറയാറില്ല. ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം ആദിമ മനുഷ്യനും ആദ്യ പ്രവാചകനും മഹാനായ അബൂന അബുൽ ബസറ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു എന്നതുകൊണ്ട് ഈ മതത്തിനെ ആദമീയ മതം എന്ന് നമ്മൾ പറയാറില്ല. അതുപോലെ ശൈഖുൽ അംബിയ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം അവിടുന്നായിരുന്നു ഈ ഇസ്ലാമിന്റെ ആദ്യ പ്രബോധകൻ എന്ന നിലക്ക് ഈ മതത്തിനെ കുറിച്ച് നൂഹിയ മതം എന്നും പറയാറില്ല. അതുപോലെ ഇബ്രാഹിമിയ മതമെന്നോ മുഹമ്മദിയ മതമെന്നോ ഈ ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ മതത്തിനെ കുറിച്ച് പറയാറില്ല. മറിച്ചോ ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം മറ്റ് മതങ്ങളെ പരിശോധിച്ചു നോക്കിയാൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിഷയമുണ്ട്. അതെല്ലാം അതിനെ നിർമ്മിച്ച നിർമ്മാതാവിലേക്ക് ചേർത്തി പറയപ്പെടുന്ന വിഷയങ്ങളാണ്. ബുദ്ധമതം ശ്രീബുദ്ധൻ എന്ന് പറയുന്ന ആള് ഉണ്ടാക്കിയതായതുകൊണ്ട് ആ നിർമ്മാതാവിനെക്കൊള്ള ചേർത്തി പറയപ്പെടുകയാണ്. അതുപോലെ ജൈനമതം അത് നിർമ്മിച്ച ആളെക്കൊള്ള ചേർത്തി പറയപ്പെടുകയാണ്. അതുപോലെ വഹാബി മതം എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ചാരനിലേക്ക് ചേർത്തി പറയപ്പെടുന്ന ഒരു മതമാണ്. അതുപോലെ ഖാദിയാനി എന്ന് പറയുന്നത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന കള്ളപ്രവാചകനിലേക്ക് ചേർത്തി പറയുന്ന മതമാണ്. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത്, യഥാർത്ഥ ഇസ്ലാം, ആ ഇസ്ലാമിനെ ഒരു മനുഷ്യനിലേക്കും ചേർത്തിയിട്ട് പറയുന്ന മതമല്ല. ഇത് അള്ളാഹുവിന്റെ മതമാണ്.
ഇത് നാഥനായ അള്ളാഹുവിന്റെ മതമാണ്. നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ പൂറ്റി വളർത്തുന്ന, നമുക്ക് വേണ്ടതെല്ലാം വേണ്ട സമയങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്ന നാഥനായ അള്ളാഹു തആല ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ നമ്മുടെ ജീവിതം എങ്ങനെ ക്രമീകരിക്കണം എന്ന് പഠിപ്പിച്ചു തരുന്ന മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഈ ഇസ്ലാം പറയുന്ന നിയമങ്ങൾ അത് അനുസരിച്ച് ജീവിച്ചാലേ ആ അള്ളാഹുവിന്റെ കോടതിയിൽ ശാശ്വതമായ ലോകത്ത് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നാഥനായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മതം, ആ മതത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ സ്വന്തം മനസ്സിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ചാൽ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ അവർക്ക് ശാശ്വതമായ ലോകത്ത് വിജയിക്കാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മതം, ആ മതം അനുസരിച്ച് മനുഷ്യരായ നമ്മൾ ജീവിക്കണമെങ്കിൽ ആ മതത്തിനെ അള്ളാഹു തആല നമുക്ക് പരിചയപ്പെടുത്തി തരണം. ആ മതത്തിനെ അള്ളാഹു തആല നമുക്ക് പരിചയപ്പെടുത്തി തരണം. ആ മതത്തിനെ അള്ളാഹു തആല നമുക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടോ മനുഷ്യന്മാരാകുന്ന നമ്മുടെ ഇടയിൽ നിന്ന് അള്ളാഹു തആല തിരഞ്ഞെടുത്ത ചില പ്രതിനിധികളാണ്, അള്ളാഹു തആല സെലക്ട് ചെയ്ത ചില ആളുകളാണ് 124,000 പേരും വരുന്ന അംബിയാ മുർസലീങ്ങൾ. അള്ളാഹു തആല അവന്റെ മതം മനുഷ്യന്മാരാകുന്ന സാധാരണക്കാരായ നമ്മളുടെ ഇടയിലേക്ക് പ്രചരിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടോ നമ്മുടെ ഇടയിൽ നിന്ന് സെലക്ട് ചെയ്ത ആളുകളാണ് അംബിയാക്കൾ, മുർസലീങ്ങൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചില ആളുകൾ ചോദിക്കാറുണ്ട് അള്ളാഹുവിന്റെ മതമായ ദീനുൽ ഇസ്ലാം അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടോ ആ അള്ളാഹു തആല എന്തിനാണ് മനുഷ്യന്മാരെ പ്രവാചകരാക്കിയതെന്ന്. അള്ളാഹുവിനെ അവന്റെ മതം നേരിട്ട് നമ്മോട് പറഞ്ഞാൽ പോരായിരുന്നു. അള്ളാഹു എല്ലാത്തിനും കൈവുള്ളവനാണല്ലോ. ആ അള്ളാഹുവിനെ അവന്റെ മതം നമ്മിലേക്ക് നേരിട്ട് അവതരിപ്പിച്ചാൽ പോരായിരുന്നോ? ചില ആളുകൾ ചോദിക്കാറുണ്ട്. അതുപോലെ മലക്കികളെ അള്ളാഹു തആലക്ക് പ്രവാചകന്മാരായി നിയോഗിച്ചുകൂടായിരുന്നോ എന്ന് ഓരോ കാലഘട്ടത്തിലും വന്ന പ്രവാചകന്മാരോട് തന്നെ ആ കാലഘട്ടത്തിലുള്ള ജനത ചോദിച്ച ചോദ്യമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാരായ നമ്മെപ്പോലെയുള്ള, എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരായ ആളുകളെ പ്രവാചകന്മാരായി നിയോഗിക്കാനുള്ള കാരണം? പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, പരിശുദ്ധമായ ഖുർആനിൽ, പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല പറയുന്നത് കാണാം, വമാ മിൻ ദാബ്ബതിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ലോകത്ത് ജീവിക്കുന്ന സകലമാന ജീവികൾക്കും റിസ്ഖ് നൽകുന്ന റാസിഖ് അല്ലാഹു തആലയാണ്. ഭക്ഷണം നൽകുന്നവൻ അല്ലാഹുവാണ്. എന്നാൽ എന്റെ മുന്നിൽ പ്രായമായ ആളുകളുണ്ട്, അതുപോലെ യുവാക്കളുണ്ട്. ഇത്രകാലം നമ്മൾ അള്ളാഹുവിന്റെ ദുനിയാവിൽ ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്ക് ഒരു ചാക്ക് അരിയുമായിട്ട് അള്ളാഹു തആല കയറി വന്നിട്ടുണ്ടോ? റാസിഖ് അള്ളാഹുവാണല്ലോ, ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ്. പക്ഷേ ആ ഭക്ഷണം അള്ളാഹു തആല നേരിട്ട് നൽകുകയല്ല, അതിന് ചില ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നല്ലാഹു യുഹ്യീ വയുമീത്, ഈ ലോകത്ത് ജനനങ്ങളും മരണങ്ങളും നടത്തുന്നത് മുഴുവനും അള്ളാഹുവാണ്. എന്നാൽ ഇന്നേവരെ ഏതെങ്കിലും ഒരാളുടെ റൂഹ് നാഥനായ അള്ളാഹു തആല വന്ന് പിടിച്ചിട്ടുണ്ടോ? അതിന് അസ്റാഈൽ എന്ന് പറയുന്ന പ്രതിനിധിയെ നിയോഗിച്ചതാണ്. ഇതുപോലെ എല്ലാ വിഷയങ്ങൾക്കും നാഥനായ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിനിധികളെ, ചില ആളുകളെ, ചില സൈന്യങ്ങളെ തിരഞ്ഞെടുത്തതാണ്. അതുപോലെ അള്ളാഹുവിന്റെ മതമാകുന്ന ആ സുന്ദരമായ ദീനുൽ ഇസ്ലാം അത് നമുക്കിടയിലേക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ചില ആളുകളെ സെലക്ട് ചെയ്യുകയാണ്. അതും മനുഷ്യവർഗത്തിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യുകയാണ്.
അല്ലാഹു തആല ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാരെ നിയോഗിച്ചു എന്നത് മനുഷ്യന്മാരെ പ്രതിനിധികളായി അയച്ചു എന്നത് പ്രവാചകന്മാരായി അയച്ചു എന്നത് അത് വലിയ അനുഗ്രഹമായിട്ട് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് കാണാം. ഖുർആനിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള പ്രവാചകന്മാരെ മുഴുവനും മനുഷ്യന്മാരുടെ വർഗത്തിൽ നിന്ന് തന്നെ അല്ലാഹു തആല നിയോഗിച്ചു എന്നുള്ളത് അത് വലിയ ഒരു നിഅമത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വ യുസക്കീഹിം ويعلمهم الكتاب والحكمة او مؤمنين او ايمان الله നാഥനായ ജഗനീന്ദ്രമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം അതേ മനുഷ്യന്മാരുടെ വർഗത്തിൽ നിന്ന് തന്നെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളടക്കമുള്ള പ്രവാചകന്മാരെ നിയോഗിച്ചത് അത് വലിയ അനുഗ്രഹമാ അത് വലിയ നിഅമത്താണ് കേട്ടോ. ഒരു മലക്കിനെ അല്ലാഹു പ്രവാചകനായി അയച്ചില്ല, ഒരു ജിന്നിനെ അല്ലാഹു തആല പ്രവാചകനായി അയച്ചില്ല, അതുപോലെ നമ്മുടെ വർഗത്തിൽ പെടാത്ത ഒന്നിനെയും അല്ലാഹു തആല പ്രവാചകന്മാരായി നിയോഗിച്ചില്ല. അത് വലിയ അനുഗ്രഹമാ അത് വലിയ നിഅമത്താണ് കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ സഹോദരന്മാരെ മലക്കിനെ പ്രവാചകനായി അയക്കാത്തത് വലിയ അനുഗ്രഹമാണെന്ന് പറയാനുള്ള കാരണം എന്നറിയുമോ? മലക്കുകൾ അല്ലാഹുവിന് ധാരാളമുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, മഴ പെയ്യിപ്പിക്കാൻ മലക്കുകളുണ്ടോ? അതുപോലെ റൂഹ് പിടിക്കാനും മലക്കുകളുണ്ട്, റൂഹ് ഊതാനും മലക്കുകളുണ്ട്. അതുപോലെ ധാരാളം വിഷയങ്ങൾക്ക് അല്ലാഹു തആല മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ടോ? എന്നാൽ പ്രവാചകന്മാരായി മലക്കുകളെ നിയോഗിക്കാതിരുന്നതോ? അത് വലിയ അനുഗ്രഹമായിട്ട് ഖുർആൻ പരിചയപ്പെടുത്താനുള്ള കാരണം എന്താണെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, അറിയില്ലേ മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു മലക്ക് പ്രവാചകനായി വന്നിരുന്നെങ്കിലുള്ള അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ? ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയട്ടെ സഹോദരന്മാരെ. മഹാനായ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക് ഒരിക്കലതാ മഹാനായ അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങ് വരികയാണ്. ആ അസ്റാഈലിനെ കണ്ടപ്പോ അതേ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി പറയുന്നു, ഓ അസ്റാഈൽ, നിങ്ങളോട് എനിക്കൊരാവശ്യം പറയാനുണ്ട്, എനിക്കൊരു ആവശ്യം നിങ്ങൾ നിർവഹിച്ചു തരേണ്ടതുണ്ടോ? എന്തേ വിഷയമെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് ഇബ്രാഹിം നബി അസ്റാഈലിനോട് പറയുകയാണ്, അല്ലയോ അസ്റാഈൽ, നിങ്ങളുടെ യഥാർത്ഥ രൂപം എനിക്കൊന്ന് കാണിച്ചു തരണോ? നിങ്ങളുടെ യഥാർത്ഥ രൂപം എനിക്കൊന്ന് കാണിച്ചു തരണം. സുബ്ഹാനല്ലാഹ്, ഈ ആവശ്യമെന്ന് കേട്ടപ്പോ ഉമ്മമാരേ, ഓ യുവാക്കളേ, എന്റെയും നിങ്ങളുടെയും അടുക്കൽ എന്നാണ് അസ്റാഈൽ വരികയെന്ന് പറയാൻ കഴിയില്ല. ഏത് സമയത്തും പ്രതീക്ഷിക്കേണ്ട മാലാകയാണല്ലോ മലക്കുൽ മൗത്ത് അസ്റാഈൽ. ആ
ഇസ്രായേലിനോട് യഥാർത്ഥ രൂപമെന്ന് കാണിച്ചു തരാൻ പറഞ്ഞപ്പോ ഇസ്രായേൽ പറയുന്നു, തങ്ങളേ കാണാനുള്ള ശക്തി അങ്ങേക്കില്ല, എന്റെ യഥാർത്ഥ രൂപം കാണാൻ അങ്ങേക്ക് കഴിയൂല തങ്ങളേ. ഇസ്രായേലിന് യഥാർത്ഥ രൂപം കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സമ്മതിക്കുന്നില്ല. അവിടുന്ന് നിർബന്ധം പറയുകയാ. അവസാനം ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ ആവശ്യത്തിന്റെ മുന്നിൽ ഇസ്രായേൽ വഴിപ്പെടുകയാ. അവിടുന്ന് ഇസ്രായേൽ അതേ ഖലീലുല്ലാഹി തങ്ങളോട് പറയാ, അല്ലയോ ഇബ്രാഹിം നബിയെ, എന്റെ യഥാർത്ഥ രൂപം കാണണമെങ്കിലോ അങ്ങൊരല്പസമയത്തേക്ക് മാറി നിൽക്കണേ. ഞാൻ പറയുന്ന അവസരത്തിലേ നോക്കാൻ പാടുള്ളൂ, ഞാൻ പറയുന്ന അവസരത്തിലേ എന്നിലേക്ക് നോക്കാൻ പാടുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഒരല്പസമയം അങ്ങ് കഴിഞ്ഞപ്പോ ഇസ്രായേൽ ഇബ്രാഹിം നബിയോട് പറയുന്ന, തങ്ങളെ നോക്കിക്കോളൂ, അവിടുന്നതാ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്രായേലിന്റെ യഥാർത്ഥ രൂപം അങ്ങ് കണ്ടപ്പോ ഫഖറ മഖ്ശിയ, ബോധരഹിതനായ അങ്ങ് വീണുപോകുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മുടെ അടുക്കൽ, സാധാരണ ആളുകളുടെ അടുക്കൽ ഇസ്രായേലിൽ ആ യഥാർത്ഥ രൂപത്തിൽ ആ റൂഹ് പിടിക്കാൻ വരിക. അള്ളാഹുവേ, ആ സമയത്ത് നല്ല മഹാന്മാരുടെ കാവൽ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്രായേലിന്റെ യഥാർത്ഥ രൂപം അങ്ങ് കണ്ടപ്പോ ഫഖറ മഖ്ശിയ, ബോധനാവുന്ന അടക്കാൻ വേണ്ടിയിട്ട് മഹദിയായ സലീഹ ബീവി അവിടുത്തെ കൊട്ടാരത്തിൽ ഒരു വലിയ സൽക്കാരം സംഘടിപ്പിക്കുകയാണ്. നാട്ടിലുള്ള എല്ലാ സ്ത്രീകളെയും ആ സൽക്കാരത്തിലേക്ക് വിളിച്ചു. സുബ്ഹാനല്ലാഹ്. ആ സൽക്കാരത്തിലേക്ക് വിളിച്ചൊരു വലിയ ഹാളിൽ നിന്ന് നിർത്തുകയാണ്. എന്നിട്ട് സലീഹ ബീവി നല്ല പഴുത്ത പഴമതാ സ്ത്രീകളുടെ കൈകളിൽ കൊടുക്കുന്നു. മുറിക്കാനുള്ള കത്തി നൽകുകയാണ്. അത് മുറിക്കാനുള്ള കത്തി നൽകുകയാണ്. എന്നിട്ട് ആ സ്ത്രീകളോട് പറയുന്നു, അല്ലയോ സ്ത്രീകളെ, ഞാൻ പറയാതെ നിങ്ങൾ ഈ പഴം മുറിക്കാൻ പാടില്ല. ചെറിയ സൽക്കാരമല്ല, 5-സ്റ്റാർ സൽക്കാരമാണ് അവിടെ നടക്കുന്നത്. ഒരു വലിയ ഹോട്ടൽ, 5-സ്റ്റാർ ഹോട്ടലിലേക്കൊക്കെ കയറി ചെന്ന് ഒരു ചായക്ക് ഓർഡർ ചെയ്താൽ സുബ്ഹാനല്ലാഹ് അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യും. അരമണിക്കൂർ കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഒരു ഗ്ലാസ്സിൽ ചുടുവെള്ളം കൊണ്ടുവെക്കും, മറ്റൊരു പേക്കിൽ ചായയുടെ പൊടി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, മറ്റൊരു പേക്കിൽ ഷുഗർ ഉണ്ടാവും, പഞ്ചസാര ഉണ്ടാവും. നിനക്ക് വേണം ഉണ്ടാക്കി കുടിച്ചോ. ഇതാണ് ഈ 5-സ്റ്റാർ ഹോട്ടലിലുള്ള ഭക്ഷണത്തിന്റെ രീതി. ഇതുപോലെ കൊട്ടാരത്തിലുള്ള സൽക്കാരമാണ്. അസീസ് രാജാവിന്റെ ഭാര്യ എല്ലാ സ്ത്രീകളുടെയും കയ്യിലേക്ക് പഴം കൊടുത്തു. അത് മുറിച്ചല്ല കൊടുത്തത്, മുറിക്കാനുള്ള കത്തിയും കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ പറയുമ്പോഴേ മുറിക്കാൻ പാടുള്ളൂ, ഞാൻ പറയുമ്പോഴേ മുറിക്കാൻ പാടുള്ളൂ. സുബ്ഹാനല്ലാഹ്. ആ സലീഹ ബീവി സുമകനായ ചെറുപ്പക്കാരനായ യൂസുഫ് നബി ആ ഹാളിൽ ഒരു കർട്ടന്റെ പിന്നിൽ നിർത്തിയിട്ടു യൂസുഫ് നബിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറയാ, അല്ലയോ യൂസുഫേ, ഞാൻ പറയുന്ന അവസരത്തിൽ നിങ്ങൾ ഈ സ്ത്രീകളുടെ മുന്നിലൂടെ ഒന്ന് നടന്നു തരണം, ഒരൊറ്റ തവണ ഒന്ന് നടന്നു തരണം. സുബ്ഹാനല്ലാഹ്.
യൂസഫ് നബിയോട് ഓർഡർ കിട്ടുമ്പോ നടക്കാൻ പറയുന്നു, സ്ത്രീകളോട് ഓർഡർ കിട്ടിയാലേ മുറിക്കാൻ പറ്റൂ എന്നും പറയുകയാണ്. അങ്ങനെ സ്ത്രീകളോട് മുറിക്കാൻ പറയുന്നു, യൂസഫ് നബിയോട് നടക്കാനുള്ള ഓർഡറും കൊടുക്കുകയാണ്. സ്ത്രീകളാ കത്തിയുമായിട്ട്, മൂർച്ചയുള്ള കത്തിയുമായിട്ട് ആ പഴങ്ങളങ്ങ് മുറിക്കുന്നു. യൂസഫ് നബി നടക്കുക,
പാടില്ല പാടില്ല ഈ ലോകത്തിന് പടപ്പിന്നയും മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ല ഓ സഹോദരന്മാരെ ഒരു മഖ്ബറയിൽ ചെന്നാലും നമ്മൾ സുജൂദ് ചെയ്യാൻ പാടില്ല നമ്മൾ ചെയ്യാറുമില്ല അതുപോലെ ഏത് ആളുകളുടെ മുന്നിലാണെങ്കിലും സുജൂദ് ചെയ്യാൻ പാടില്ല നമ്മൾ ചെയ്യാറുമില്ല ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവിടുന്ന് സാധാരണക്കാരനാണോ നബിതങ്ങളുടെ മഹത്വം എത്രയാ പറയാനുള്ളത് എന്നാൽ സഹോദരന്മാരെ ഞാൻ നിർത്തുകയാണ് ഈ സദസ്സിൽ വന്ന ആളുകൾക്കൊരു സമ്മാനമായിട്ട് ഒരൊറ്റ വിഷയം ഞാൻ പറയട്ടെ സഹോദരന്മാരെ അതേ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാഥനായ അല്ലാഹു സുബ്ഹാനഹു വതആല അതേ അവിടുന്ന് തന്നെ വെച്ച് പേരാ വസമ്മാഹു മുഹമ്മദ ആ നബിതങ്ങളുടെ പേരിനോളം നല്ലൊരു പേരില്ല ആ പേരിനോളം ശ്രേഷ്ഠതയില്ല മറ്റൊരു പേരില്ല തങ്ങളുടെ പേരിനുള്ള മഹത്വം ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു നിർത്തുകയാണ് ഉമ്മമാരെ രക്ഷിതാക്കളെ ഉപ്പമാരെ കേൾക്കണേ ഹബീബായ തങ്ങൾ തന്നെ പറയാ മൻ മൗലിദ ലഹു മൗലൂദു ഫസമ്മാഹു മുഹമ്മദ ഹുബ്ബല്ലി വതബറുക്കം ബിസ്മി ഒരു മനുഷ്യനോ ഒരാൾക്കതാ ഒരു കുട്ടി പിറക്കുകയാണ് മൻ വുലിദ ലഹു മൗലൂദുൻ ഒരാൾക്കൊരു കുട്ടി പിറക്കുകയാണ് ഫസമ്മാഹു മുഹമ്മദ ആ കുട്ടിക്ക് അദ്ദേഹം മുഹമ്മദ് എന്ന പേര് വെച്ചാൽ ആ കുട്ടിക്ക് അദ്ദേഹം മുഹമ്മദ് എന്ന നമ്മുടെ ഹബീബായ തങ്ങളുടെ പേര് വെച്ചാൽ എന്തിനാ ആ പേര് വെക്കുന്നതെന്നറിയുമോ എന്റെ നാമം കൊണ്ട് ബറക്കത്ത് കിട്ടണമെന്ന ലക്ഷ്യത്തോടെയാ അതുപോലെ എന്നോടുള്ള സ്നേഹം കാരണമായിട്ടാണ് വെക്കുന്നത് അങ്ങനെ എന്നോടുള്ള സ്നേഹം കാരണമായിട്ട് എന്റെ പേരിട്ട കാരണത്താൽ എന്റെ മകനൊന്നും നന്നായി കിട്ടണോ എന്ന് കരുതിയിട്ട് ആരെങ്കിലും തന്റെ കുട്ടിക്ക് മുഹമ്മദ് എന്ന പേര് വെച്ചാ كان هو ومولوده في الجنة ആ പേര് വെച്ചാളും അതുപോലെ ആ കുട്ടിയും സ്വർഗത്തിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി ആൺകുട്ടി പിറക്കുന്ന അവസരം സുബ്ഹാനല്ലാഹ് ഉസ്താദേ പേരങ്ങ് തീരുമാനിക്കാൻ കഴിയൂല ഭാര്യ വീട്ടുകാരോട് കൂടെ ആലോചിക്കണം അല്ലെങ്കിൽ നാട്ടിലുള്ള ചില ആളുകളോട് ചോദിക്കണം അല്ലെങ്കിൽ എല്ലാ സുഹൃത്തുക്കളോട് അന്വേഷിക്കണം ഇപ്പോഴത്തെ മോഡൽ പേരേതാ ആരും ഇതുവരെ കേൾക്കാത്തൊരു പേരാകണം നാട്ടിലാരുടെ മക്കൾക്കും ഇല്ലാത്ത പേരാകണം ഇങ്ങനെയല്ലേ ആളുകൾ ഉസ്താദുമാരെ വിളിച്ച് പറയാറുള്ളത് അല്ലെങ്കിൽ ഉപ്പാന്റെ പേരിലുള്ള തുടക്കവും ഉമ്മാന്റെ പേരിലുള്ള തുടക്കവും ഉണ്ടാവണം ഈ നിലയ്ക്കെല്ലാം ഷർത്തുകൾ വെച്ചിട്ടല്ലേ ഉസ്താദുമാരോട് പേര് ചോദിക്കാറുള്ളതാ എന്നാൽ ഉമ്മമാരെ നമ്മുടെ മക്കള് നന്നാവണോ സ്വർഗത്തിൽ അഹ്ലികാരാവണോ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത് കാന ഹുവ വ മൗലൂദുഹു ഫീ ജന്ന അവരും അവനുള്ള കുട്ടിയും സ്വർഗത്തിലാണ് പോരാ മറ്റൊരു വിഷയം കൂടെ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് സഹോദരന്മാരെ നമ്മളൊരൽപ്പം പേടിയോടെ കേൾക്കേണ്ട വിഷയമാണ്
എന്താ തങ്ങൾ പറയുന്നതെന്ന് അറിയുമോ? മൻ വുലിദ ലഹു സലാസത്തു ഔലാദ്, ഒരാൾക്ക് മൂന്ന് മക്കളുണ്ടാവുകയാണ്, മൂന്ന് ആൺകുട്ടികൾ ഉണ്ടാവുകയാഹമ്മദ. ആ മൂന്ന് ആൺകുട്ടികളില ഒരാൾക്ക് പോലും മുഹമ്മദ് എന്ന പേര് വെച്ചിട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ മുഹമ്മദ് എന്ന പേര് കൂട്ടിയിട്ടെങ്കിലും വെച്ചിട്ടില്ലെങ്കിലോ, അതേ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയവനാണ്, അവനും ഞാനുമായി പിണക്കത്തിലാണ്. മുഹമ്മദ് മുസ്തഫ ആലോചിക്കണേ, മൂന്നും നാലും അഞ്ചും ആൺമക്കളുണ്ടായിട്ടോ ഒരാൾക്ക് പോലും ഹബീബായ തങ്ങളെ പേര് വെച്ചിട്ടില്ലെങ്കില, അവിടുന്ന് ഹബീബായ തങ്ങളെ തന്നെ പഠിപ്പിക്കുന്നതോ, ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയവനാണ്. ആ മഹത്വമുള്ള പേര് മക്കൾക്കിടാൻ സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കണേ. മാത്രമല്ല ഉമ്മമാരെ, അതേ ഉസ്താദെ, മൂന്ന് കുട്ടികളുണ്ട്, മൂന്നും പെൺകുട്ടികളാ. ഒരാൺകുട്ടി ഉണ്ടായി കിട്ടാൻ ദുആ ചെയ്യണമെന്ന് പറയാറുണ്ടോ? എന്നാ ആൺകുട്ടികൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരോടോ അതേ ഹബീബായ തങ്ങൾ പറയാ, മൻ അറാദ അയ്യകൂന ഹംലു സൗജതിഹി ദക്കറ, അതേ തന്റെ ഭാര്യ ഗർഭിണിയാണ്, ആ ഭാര്യയുടെ ഗർഭത്തിലുള്ള കുട്ടി ആൺകുട്ടിയാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലോ, ആൺകുട്ടിയാകണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിലോ, ഫല്യലയദഹു അലാ ബതുനിഹാ, ആ ഗർഭിണിയായ തന്റെ ഭാര്യയുടെ വയറ്റിന്റെ മുകളിൽ അവനവനെ കൈയൊന്ന് വെക്കട്ടെ, അവന്റെ കൈ വെക്കട്ടെ. സുബ്ഹാനല്ലാഹ്. വല്യ പുലി ആ കൈ ഭാര്യയുടെ ഗർഭമുള്ള വയറ്റിന്റെ മുകളിൽ വെച്ചിട്ടോ അവൻ പറയണമെന്താ പറയേണ്ടതെന്നറിയുമോ? പഠിച്ചവനെ, ഈ ഗർഭത്തിലുള്ള കുട്ടി ആൺകുട്ടിയാണെങ്കിലോ, ഫഖദ് സമ്മൈതുഹു മുഹമ്മദ, ഞാനിതാ ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന പേര് വെച്ചു. മുഹമ്മദ് എന്ന പേര് വെക്കുമെന്നല്ല, ഫഖദ് സമ്മൈതുഹു മുഹമ്മദ, അതേ ഞാൻ ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന പേര് വെച്ചു. അങ്ങനെ ഒരാള് ഗർഭമുള്ള ഭാര്യയുടെ വയറ്റിന്റെ മുകളില കൈവച്ചുകൊണ്ട് പറഞ്ഞു, അത് ആൺകുട്ടിയാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. പക്ഷേ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വിശ്വാസം അനുസരിച്ചുണ്ടാകും, നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഉറപ്പിന് അനുസരിച്ചുണ്ടാവും. മാത്രമല്ല അതേ ആൺകുട്ടിയാണെങ്കിൽ മുഹമ്മദ് എന്ന പേര് വെച്ചു എന്ന് പറഞ്ഞാൽ ആ ഗർഭത്തിൽ ഉണ്ടാകുന്നതാണായിരിക്കുമല്ല നബി തങ്ങൾ പഠിപ്പിച്ചതിന് പുറമേ ഹബീബായ തങ്ങളുടെ പേരക്കുട്ടിയാകുന്ന ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമാ അവിടുന്ന് പറയുകയാണ്, മൻ കാന ലഹു ഹംലൂൻ, ഒരു പെണ്ണിന് ഗർഭമുണ്ടാവുകയാണ്, ഫനവാ, ആ പെണ്ണ് അതേ ഹംലുള്ള ആളെ കരുതുന്നു, അയ്യോ സമ്മിയഹു മുഹമ്മദ, അതേ മുഹമ്മദ് എന്ന പേര് വെക്കാൻ കരുതുകയാണെങ്കിലോ, ഹവ്വലല്ലാഹു ദക്കറ, ആ ഗർഭത്തിലുള്ളതിനെ അല്ലാഹ് ആൺകുട്ടിയാക്കുകയാണ്, വഇൻകാന ഉൻസാ, ഗർഭത്തിലുള്ളത് പെണ്ണാണെങ്കിലും അതിനെ ആണായിട്ട് അല്ലാഹു തആല മാറ്റം വരുത്തുന്നതാണല്ലോ.
മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, നബി തങ്ങളുടെ പേരിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞത്, എന്നാൽ ആ പേര് വെച്ച് നബി തങ്ങളുടെ പ്രത്യേകതയുണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു? ആ നബി തങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയുന്നവൻ അവൻ മഹാവിഡ്ഢിയാണ് കേട്ടോ, ബുദ്ധിശൂന്യനായ ആളാണ് കേട്ടോ. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള അവിടുത്തെ മുൻപിൽ പോലും കൊടുത്തു പോറ്റിയ ദീനാണ് കേട്ടോ ഇസ്ലാം. അവിടുന്ന് സ്വന്തം നാട് പോലും വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ട് ഇസ്ലാമിന് വേണ്ടിയിട്ട്. അതുപോലെ അവിടുത്തെ കാൽപാദങ്ങളിൽ മുറിവേറ്റ് ചോര വന്നിട്ടുണ്ട് ഈ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് വേണ്ടിയിട്ട്. ഓ സഹോദരന്മാരെ, ഹബീബായ തങ്ങൾ നമ്മളെ ഏൽപ്പിച്ച അതേ കണ്ടവര് കാണാത്തവർക്ക്, കേട്ടവര് കേൾക്കാത്തവർക്ക്, അറിയുന്നവർ അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ച ദീന ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഇതിന്റെ പ്രചാരണം അത് ഖിയാമത്ത് നാളെ വരെ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. ഈ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ വള്ളി വള്ളി തെറ്റാതെ ഖിയാമം വരെ നിലനിൽക്കേണ്ടതുണ്ട്. അതിനാണ് നമ്മുടെ മഹാത്മാക്കളായ ഉലമാക്കള് ചില വഖാബികളായ ആളുകൾ വന്നിട്ട് ഇസ്ലാമിന്റെ ആശയങ്ങളിൽ ചില മാറ്റത്തിരുത്തലുകൾ ഉണ്ടാക്കിയ സമയത്താണ് ആ വഖാബികളുടെ കയ്യിലകപ്പെട്ട് ഇസ്ലാം ഇല്ലാതെയാവാൻ പാടില്ല ആ നിലയ്ക്ക് രൂപം കൊടുത്തതാണ് സമസ്ത എന്ന് പറയുന്ന ആലിമീങ്ങളുടെ സംഘടന. സമസ്ത എന്ന് പറയുന്ന ആലിമീങ്ങളുടെ സംഘടന അത് വോട്ട് ചോദിക്കാനുണ്ടാക്കിയ സംഘടനയല്ല, അത് സ്ഥാനാർത്ഥിയെ നിർത്താനുണ്ടാക്കിയ സംഘടനയല്ല, അതേതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ പിന്നിൽ കൊടിപിടിച്ച് നടക്കാൻ ആലിമീങ്ങൾ ഉണ്ടാക്കിയ സംഘടനയല്ല. മറിച്ചോ ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയാ ദീനി എല്ലാത്തിനേക്കാളും മുകളിലെത്താനാണ്. ആ പണ്ഡിതന്മാർ അവർ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ ആ ഇസ്ലാമിക പ്രവർത്തനം സജീവമാക്കാനാ പണ്ഡിതന്മാര് മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. അതുപോലെ SYS എന്ന് പറയുന്ന സുന്നി യുവത്വത്തിന്റെ കൂട്ടായ്മക്ക് രൂപം നൽകിയത്. സുന്നി പറയാനാ സുന്നത്ത് ജമാഅത്ത് പറയാനാ അതുപോലെ SSF എന്ന് പറയുന്ന വിദ്യാർത്ഥികളുടെ സംഘടന ഉണ്ടാക്കിയത്. അതേ കലാലയങ്ങളെ രാഷ്ട്രീയം പറഞ്ഞിട്ട് ആ കലാലയങ്ങളിൽ അനാവശ്യമായ വിഷയങ്ങൾ ഉണ്ടാക്കാനല്ല, മറിച്ചോ ദീന് പറയാനാണ്. ഈ സംഘടനകൾ SYS എന്ന് പറയുന്ന, അതുപോലെ SSF എന്ന് പറയുന്ന, മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന ഈ സംഘടനകളിലൊന്നും പ്രവർത്തിച്ചാൽ മോനെ നിനക്ക് സമ്പത്ത് കിട്ടൂല, നിനക്ക് വലിയ ഹൈ സാലറിയുടെ ബസാകാൻ കഴിയൂല, അതുപോലെ നിനക്ക് എഞ്ചിനീയറോ ഡോക്ടറോ ആവാൻ ചിലപ്പക്കലിൽ നിന്ന് വരൂല, അല്ലെങ്കിൽ ഈ ദുനിയാവിലെ പത്രാസുകളൊന്നും നിന്നെ തേടി വന്നു എന്ന് വരൂല. പക്ഷേ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച അതേ വാരിസ് സഖാഫി എന്ന് പറയുന്നൊരു പണ്ഡിതനെ അടുത്ത് മരണപ്പെട്ടത് നിങ്ങൾ അറിഞ്ഞില്ലേ? 40 വയസ്സില്ല
അതെ സുന്നി യുവജന സംഘത്തിലെ പ്രവർത്തകനായ വാരിസ് ഖാഫി നാട്ടിലെ യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കേണ്ട വിരുന്ന് എന്ന് പറയുന്ന പരിപാടി നടത്താൻ വേണ്ടിയിട്ടോ മലപ്പുറം ജില്ലയിൽ നിന്ന് കോഴിക്കോട് ജില്ലയിലുള്ള നാട്ടിലേക്ക് വരുമ്പോ അപകടത്തിൽ മരണപ്പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്. ആ 40 വയസ്സുകാരനായ വാരിസ് ഖാഫി എസ് വൈ എസിന് വേണ്ടി പ്രവർത്തിച്ച് ഊണും ഉറക്കവും ഇല്ലാതെ അധ്വാനിച്ച പ്രവർത്തകനാണ്. നാട്ടുകാര് മുഴുവനും ഉറങ്ങുന്ന അവസരത്തിലും അതേ എസ് വൈ എസിന്റെ മീറ്റിംഗുകൾക്ക് വേണ്ടിയിട്ടോ കിലോമീറ്ററുകളോളം ബൈക്കിൽ യാത്ര ചെയ്ത് വരാറാണ്. പതിനാ സമയത്ത് മീറ്റിംഗ് കഴിഞ്ഞാൽ അതേ മഴുദിൻ എന്ന് പറയുന്ന ഖലീലുൽ ബുഖാരി തങ്ങളുടെ സ്ഥാപനത്തിൽ ആ സേവനം ചെയ്യുന്നതോ ആ സ്ഥാപനത്തിലേക്ക് തന്നെ മടങ്ങി പോവാറുമാ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ എസ് വൈ എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടോ അതിന്റെ മീറ്റിംഗുകള് വിളിക്കുമ്പോ ഓടി വന്ന കാരണത്താൽ അതേ വാരിസ് ഖാഫിക്ക് കിട്ടിയ ഉപകാരം എന്താണെന്നറിയുമോ? അവിടുന്ന് മരിച്ച ദിവസമില്ലയോ, കബറിലേക്ക് പോയ ദിവസമില്ലയോ, ആഘോഷിച്ച മഹാനാട് മരണദിവസം ആഘോഷിച്ച പ്രവർത്തകനാണ് വാരിസ് ഖാഫി എന്ന് പറയുന്ന സ്വയസികാരൻ. ഓ സഹോദരന്മാരെ, അതേ വാരിസ് ഖാഫിയുടെ നാട്ടിലെ ഏറ്റവും വിശാലമായ ഒരു ഗ്രൗണ്ടിലാണ് മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി സജ്ജീകരണങ്ങൾ ഒരുക്കിയത്. എന്നാൽ എസ് വൈ എസ് പിന്റെ പ്രവർത്തകനായ വാരിസ് ഖാഫിയുടെ മുന്നില ആ ഏറ്റവും വിശാലമായ ഗ്രൗണ്ട് പോലും ചെറുതായി പോകുന്നു. എസ് വൈ എസിലെ സഹപ്രവർത്തകൻ പെട്ടെന്ന് മരണപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ സഹപ്രവർത്തകരും പരിചയമുള്ളവരുമല്ലാത്തവരുമായിട്ടോ സ്വാലിഹീങ്ങൾ ആ നാട്ടിലേക്കങ്ങ് ഒഴുകിയപ്പോ ആ നാട്ടിലെ ഏറ്റവും വിശാലമായ ഗ്രൗണ്ട് പോലും വാരിസ് ഖാഫിയുടെ മയ്യത്ത് നിസ്കരിക്കാൻ മതിയായില്ല. ഇതാണ് എസ് വൈ എസിൽ പ്രവർത്തിച്ചാൽ കിട്ടുന്ന നാട്ടും. സഹോദരന്മാരെ, നമ്മുടെ മക്കൾ ആ മക്കൾ എസ് എസ് എഫുകാരായി ജീവിച്ചാൽ ഇതുപോലെ മരണ ദിവസം ആഘോഷിക്കാൻ കഴിയും, മരണ ദിവസം സന്തോഷിക്കാൻ കഴിയും, ഈമാനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ കഴിയും. അല്ലാഹുവേ തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറഞ്ഞതും കേട്ടതും എല്ലാം അവന് പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാവട്ടെ. നമ്മളെല്ലാവരും ഇതുവരെ പ്രതീക്ഷയോടെ ഇരുന്നു സയ്യിദവർഗൽ നമുക്ക് ദുആ ചെയ്തു തരാനും അതുപോലെ നസീഹത്ത് ചെയ്തു തരാനും വേണ്ടിയിട്ട് നമ്മുടെ സദസ്സിലേക്ക് എത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സയ്യിദവർഗൽക്ക് ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا اله الا الله الله اكبر الله اكبر ولله الحمد. ان شاء الله ان سيد അവരുടെ നസീഹത്തും